ായി മിനൽ ചുഴലിയിൽ വൻ കൃഷിനാശം അഞ്ഞൂറിലേറെ വാഴകൾ നശിച്ചു നിരവധി തെങ്ങുകൾ കടപുഴകി വീണു തെളിക്കുളത്ത് രണ്ട് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ മുഖ്യപ്രതി വാടാനപ്പള്ളി സ്വദേശി ആഷിക് രക്ഷപ്പെട്ടു ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനെ അടിയന്തരമായി പുറത്താക്കണമെന്ന പ്രതിപക്ഷം ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപം കുർക്കഞ്ചേരി കൊടുങ്ങലൂർ സംസ്ഥാനപതിയിൽ നവീകരണ പ്രവൃത്തികൾ നിലച്ചു തകർന്ന റോഡിൽ യാത്ര ദുരിതമാകും അപകടങ്ങളും തുടർക്കഥായി മിന്നൽ ചുഴലി അഞ്ഞൂറിലേറെ വാഴകൾ നശിച്ചു തൃക്കൂർ കിഴക്കേ കള്ളായി പ്രദേശത്ത് മിന്നൽ ചുഴലിയിൽ അഞ്ഞൂറിലേറെ നേന്ത്രവാഴകളാണ് നശിച്ചത് മന്തോട്ടത്തിൽ ജസ്റ്റിൻ്റെ മുന്നൂറ് വാഴകളും കർഷകരായ പ്രകാശൻ സുഭാഷ് ഭവദാസ് എന്നിവരുടെ വാഴകളുമാണ് കാറ്റിൽ ഒടിഞ്ഞുവേണത് മേഖലയിൽ തെങ്ങുകളും കടപുഴകി വീണു ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടെയാണ് ചുഴലിക്കാറ്റ് വീശിയത് എട്ടു മാസം പ്രായമായ കുലച്ച വാഴകളാണ് നശിച്ചത് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകൾ നശിച്ചതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം വീടിന് മുകളിൽ മാവിൻ ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വീട് ഭാഗികമായി തകർന്നു ചാണാടിക്കൽ ശിവരാമന്റെ വീടാണ് തകർന്നത് സംഭവസമയം വീടിനകത്ത് ആളുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പെരിഞ്ഞനം ചക്കരപ്പാടത്ത് കനത്ത കാറ്റിൽ തെങ്ങ് ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു ഇടിമിന്നലിൽ നിരവധി വീടുകളിൽ വൈദ്യുതി ഉപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് തളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ രണ്ട് കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ ബംഗാൾ സ്വദേശി മൊയ്തുൽ ഷെയ്ഖാണ് പിടിയിലായത് മുഖ്യപ്രതിയായ വാടാനപ്പള്ളി സ്വദേശി തോപ്പിൽ വീട്ടിൽ ആഷിഖ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ നിന്ന് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് കഞ്ചാവ് കടത്തുവാൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രക്ഷപ്പെട്ട ഒന്നാം പ്രതി ആഷിഖ് തൃപ്രയാർ തളിക്കുളം വടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ ഭാഗത്ത് യുവാക്കൾ ിടയിൽ കഞ്ചാവ് വിപണനം നടത്തുന്ന മുഖ്യ കണ്ണിയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അന്വേഷണ സംഘത്തിൽ പി കെ സുധീരൻ കെ ആർ ഹരിദാസ് ഗ്രേഡ് സിഇഒമാരായ സി കെ ചന്ദ്രൻ തുടങ്ങിയവർ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് ബ്രൌൺ ഷുഗർ കൈവശം യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി അസാം സ്വദേശിയായ അനാറുൽ ഇസ്ലാമിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഇരുന്നൂറ്റി മില്ലിഗ്രാം ബ്രൗൺ ഷുഗർ കണ്ടെത്തി എക്സൈസ് ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എ പി ഷിഹാബിന്റെ നേതൃത്വത്തിൽ എഇഐമാരായ സി പി പ്രഭാകരൻ പി പി കൃഷ്ണകുമാർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഇ ഡി അന്വേഷണത്തെ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് എറണാകുളം ജയിലിൽ കഴിയുന്ന നഗരസഭാ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനെ അടിയന്തരമായി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ എട്ട് മാസമായി ഡിവിഷൻ ജനപ്രതിനിധി ഇല്ലാതെ അനാഥമാണ് ഇതുമൂലം ഈ ഡിവിഷനിലെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ് രാജിവെക്കാൻ തയ്യാറാകാത്ത അരവിന്ദാക്ഷനെ പുറത്താക്കുവാനുള്ള നടപടികൾ എടുക്കണം ജനപ്രതിനിധി ഇല്ലാതെയായാൽ സ്വീകരിക്കേണ്ട ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ചട്ടലംഘനത്തിനാണ് മുൻസിപ്പൽ സെക്രട്ടറിയും എൽ ഡി എഫ് ഭരണസമിതിയും കൂട്ടുനിൽക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ വകുപ്പ് ഓംബുഡ്സ്മാൻ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി കൌൺസിലർ എസ് എ ആസാദ് അറിയിച്ചു കൊറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ നവീകരണ പ്രവർത്തികൾ മുടങ്ങിയത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു നിർമ്മാണം ആദ്യമാരംഭിച്ച പാലക്കൽ മേഖലയിൽ റോഡിന്റെ ഒരു വശം തകർന്നിട്ട് മൂന്ന് വർഷമായി പാലക്കൽ ജംഗ്ഷൻ മുതൽ മാർക്കറ്റ് വരെയുള്ള മുന്നൂറ് മീറ്റർ സ്ഥലത്ത് ഒരു വശം മാത്രമാണ് പണി പൂർത്തിയായത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ കടന്നുപോകുന്നത് മേഖലയിലെ നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിയത് വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടിയായി നിർമ്മാണ സ്തംഭനത്തിനെതിരെ വിവിധ മേഖലകളിലുള്ളവരെ സംഘടിപ്പിച്ച് സമരത്തിനൊരുങ്ങുകയാണ് പാലക്കലിലെ വ്യാപാരി വ്യവസായ ഏകോപന സമയം പലപ്പോഴും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് മേഖലയിൽ ഉണ്ടാകുന്നത് രാവിലെയും വൈകിട്ടും ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി രണ്ടു മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ പണികൾ രണ്ടു വർഷത്തിലധികമായിട്ടും തീർന്നിട്ടില്ല ബന്ധപ്പെട്ട അധികാരികളോ ജില്ലാ ഭരണകൂടവോ വേണ്ട ഇടപെടൽ ഇടപെടലുകൾ നടത്തണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം പാലപ്പള്ളി മേഖലയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലി ഇറങ്ങിയത് പുലി ആക്രമിച്ചു കൊന്ന പശുക്കുട്ടിയുടെ ജഡം സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് ഇരുപത് മീറ്റർ മാറിയാണ് പശുക്കുട്ടിയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നത് ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ് ഒരാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത് ക്കാർ റോഡിൽ പുലിയെ കണ്ടിരുന്നു തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ചന്ദ്രാപിനിയിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അഞ്ചുപേർക്ക് പരിക്ക് പിക്കപ്പ് വാനിലുണ്ടായിരുന്ന മതിലകം സ്വദേശിയായ അഭിറാം കൊറ്റംകുളം സ്വദേശി യദുകൃഷ്ണ പെരിഞ്ഞനം സ്വദേശി അനന്തു കൃഷ്ണ കാറിലുണ്ടായിരുന്ന കൊച്ചി സ്വദേശി മീന ബിജി ബിജി ജോബ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചന്ദ്രാപിനി ഹൈസ്കൂൾ റോഡിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ മറഞ്ഞു ചാലക്കുടി പരിയാരത്ത് വിനോദസഞ്ചാരികളായ അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയെ പിടികൂടി പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിനാണ് പിടിയിലായത് ഏപ്രിൽ ഇരുപത്തിയൊൻപതാം തീയതി കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മാള സ്വദേശിയായ അധ്യാപകന്റെ വാഹനമാണ് ആക്രമിച്ചത് കാറിന്റെ മുൻവശത്തെയും സൈഡിലെയും ചില്ലുകൾ കൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു രണ്ടു വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഇയാൾ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു ചാലക്കുടിയിൽ നിന്നും കാണാതായ പോലീസുകാരനെ കണ്ടെത്തി ആളൂർ സ്റ്റേഷനിലെ സി പി ഒ ചാലക്കുടി വി ആർപുരം സ്വദേശി പാലത്തിങ്കൽ സലേഷിനെയാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് കഴിഞ്ഞ എട്ടാം തീയതി മുതലാണ് ഇയാളെ കാണാതായത് തഞ്ചാവൂരിലെ എ ടി എമ്മിൽ നിന്നും കഴിഞ്ഞ ദിവസം പണം പിൻവലിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സലേഷിനെ കണ്ടെത്തിയത് കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് ഇത്തരം പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചതെന്ന് സലേഷ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും പരിസരം വൃത്തിഹീനമായ സാഹചര്യമാണെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ ശിക്ഷയെന്ന് മുന്നറിയിപ്പ് കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടാവുക കൊതുക് നിയന്ത്രണ നിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നിവ ശിക്ഷാർഹമാണെന്ന് ആരോഗ്യ വിഭാഗം ഡി അറിയിച്ചു വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത് എല്ലാ കുറ്റത്തിനും വിവിധ വകുപ്പുകൾ പ്രകാരം പതിനായിരം രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൽ പതിവിലേറെ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റേതാണ് പ്രവചനം എൽനിനോ പ്രതിഭാസം നിലവിലുണ്ടെങ്കിലും കാലവർഷം തുടങ്ങുന്നതോടെ ഇത് ഇല്ലാതാകും കഴിഞ്ഞ വർഷം കേരളത്തിൽ കാലവർഷം മുപ്പത്തിനാല് ശതമാനം കുറവായിരുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇരുന്നൂറ്റിയൊന്ന് ദശാംശം എട്ട് ആറ് സെന്റിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റിമുപ്പത്തിരണ്ട് ദശാംശം ഏഴ് സെന്റിമീറ്റർ മാത്രമായിരുന്നു കുന്നംകുളം കക്കാട് അമ്പലത്തിന് സമീപത്തെ കാർ എ സി സർവീസ് സെന്ററിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം സേന ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തി നശിച്ചു കുന്നുകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചന ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് ആമയൂർ നാരായണ നമ്പൂതിരി കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി തുടങ്ങിയവ വേദപണ്ഡിതരാണ് സഹകാർമ്മികർ ഞായറാഴ്ച കളഭാഭിഷേകത്തോടുകൂടി ലക്ഷാർച്ചനയ്ക്ക് സമാപനമാകും ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുവിദാസ് സെക്രട്ടറി സുനീഷ് ശൈനിപ്പുള്ളി ട്രഷറർ ഭാസ്കര കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും ഉത്സവ പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ ആവേശം തീർക്കുകയാണ് പെരിഞ്ഞനത്തെ ബന്ധുക്കളായ പെൺപടക്കൂട്ടം അവർ പത്തൊൻപത് പേർ ഇവരുടെ മേളം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു വനിതാ കൂട്ടായ്മ ശിങ്കാരിമേളത്തിലേക്ക് ചുവടുവെച്ചതിന് പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശിങ്കാരിമേളത്തിന്റെ അമരക്കാരായ മതിലകത്തെ ദേവാ ബ്രദേഴ്സിലെ മൂന്ന് ആശാന്മാരുടെ കീഴിലാണ് പരിശീലനം ആരംഭിച്ചത് പത്താം ക്ലാസ്സുകാരി മുതൽ അൻപതുകാരി വരെയുള്ള കുടുംബാംഗങ്ങളായ പത്തൊൻപത് പേർ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മേളത്തിന്റെ ബാലപാഠങ്ങൾ ആറു മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഡി ജെക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിലാണെന്ന് സംഘത്തിന്റെ നേതാവായ ചാലു ചഞ്ചൽ പറഞ്ഞു ഇതിനോടകം തന്നെ കേരളത്തിലെ പല ജില്ലകളിലും പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു കുടുംബാംഗങ്ങളിലുള്ള അതായത് പാപ്പന്മാരുടെ ഭാര്യമാര് ജ്യേഷ്ഠാനുജന്മാത ഭാര്യന്മാർ മക്കള് അങ്ങനെ ഇറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആഴ്ചയിൽ നാല് ദിവസം വന്ന് ഞങ്ങൾക്ക് പരിശീലനം തരും അല്ലാതെ ഞങ്ങൾ ഡെയിലി ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട് ി നെല്ലുവായി ധനവരി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റു അറ്റത്തറ ഇടമനപ്പടി വീട്ടിൽ നന്ദകുമാറിനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലയങ്ങാട് കിണറ്റിൽ വീണ് രണ്ട് കാട്ടുപന്നികൾ ചത്തുങ്ങാട് മണ്ടത്തറ രാജന്റെ കൃഷിയിടത്തിലെ കെണ്ണറ്റിലാണ് പന്നികൾ വീണത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വനപാലകരും ചേർന്ന് കരയ്ക്ക് കയറ്റിയ പന്നികളെ കുഴിച്ചുമൂടി പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ സലീഷ് ചെമ്പാറ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബു വാച്ചർമാരായ സുനിൽ ഷാജു മനോഹരൻ എന്നിവർ സ്ഥലത്തെത്തി പെരുമ്പലാവ് കണക്ക കോളനി റോഡിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക ജലനിധി പദ്ധതിക്കായി പൊളിച്ച കോളനിയിലെ റോഡിന്റെ ശൂചയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പെരുമ്പലാവ് യൂണിറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് സമീപത്തെ റോഡിൽ നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം വെൽഫെയർ പാർട്ടി കുന്നകോളം മണ്ഡലം സെക്രട്ടറി എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാബ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷമീറ നാസർ വൈസ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ ട്രഷറർ അബ്ദുൾ ഫത്താഖ് യൂണിറ്റ് സെക്രട്ടറി പി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കായി ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ഡോക്ടർ ഇല്ലാത്തതിനാൽ രണ്ട് മാസത്തിലധികമായി ഉച്ചയ്ക്ക് ശേഷം ചികിത്സ നടക്കുന്നില്ല മാറിപ്പോയ ഡോക്ടർക്ക് പകരം ആളെ നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല വൃക്ക നൽകിയിരുന്ന ഡയാലിസിസ് കിറ്റിന്റെ വിതരണവും മുടങ്ങിയിരിക്കുകയാണ് ആശുപത്രിയോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഉടൻ ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ ധർണ ഡി സി സി സെക്രട്ടറി കെ അജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി എസ് സുനീഷ് ടി എൻ നമ്പീശൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാധിക തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് പുത്തഞ്ചീറ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക കരിങ്ങാച്ചറിയിൽ ഉപ്പുവെള്ളം തടയുന്നതിന് സ്ഥിരം സംവിധാനം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം മാർച്ചിനുശേഷം നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് രവി പൂരിവുളപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പനങ്ങാടൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ സജീവൻ സാനി ചക്കാലക്കൽ കെ എൻ ഗോവിന്ദൻകുട്ടി ടി പി പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന് വീണ്ടും പുരസ്കാരം ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത് കടങ്ങോട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം അറുപത്തിയേഴ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷിക വൃത്തിയിൽ പ്രവേശിച്ചത് കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് മുപ്പതാമത്തെ മുതൽ ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തി ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത് പലകവും പ്രശസ്തി പത്രവും അൻപതിനായിരം രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള പുതിയ ട്രിപ്പ് സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുക്കള തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കല് പിന്നെ ഈ ഇഞ്ചി മഞ്ഞള് എന്നിവ ചാക്ക് കത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഇഞ്ചി നട്ട് കൊടുത്താൽ അടി കൂടി തൊള്ളണ്ടാക്കി പൊട്ടിക്കല് അങ്ങനെ നമ്മുടെ പുതിയ രീതിയിലുള്ള കൃഷികളൊക്കെ മണ്ണോത്തി യൂണിവേഴ്സിറ്റി നിന്ന് ആൾക്കാർ വരിലും പുതിയ 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 കുറേ സംരംഭങ്ങൾ പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത് കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭന്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട് സ്വന്തം കൃഷിയിടത്തിന് പുറമെ താൽപ്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കിക്കൊടുത്തും ജൈവകൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നതും ടി കുറങ്ങുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായരെ അനുസ്മരിച്ചു മുതിർന്ന വാദ്യകലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ഉണ്ണി പോറോത്ത് അധ്യക്ഷത വഹിച്ചു കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി കണ്ണമ്പത്തൂർ വേണുഗോപാൽ ഓടത്ത് രാമു വിജിൽ ആർ മേനോൻ വിനോദ് നന്ദിപുലം തുടങ്ങിയവർ സംസാരിച്ചു ിഎംഎസ്ന്റെ നേതൃത്വത്തിൽ മോട്ടോർ ക്ഷേമനിധി അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെയും ജില്ലാ ഓട്ടോറിക്ഷാ മസ്ദൂർ സംഘം മണലൂർ മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ക്ഷേമനിധി അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പ് നടന്നത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിപിൻ മംഗലം രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മണലൂർ മേഖലാ സെക്രട്ടറി ടി എസ് അഭിലാഷ് അധ്യക്ഷനായിരുന്നു ബിജു കാവിലക്കാട് കെ ബി ജയശങ്കർ ടി എസ് അഭിലാഷ് പി എസ് രചിത തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും സംയുക്തയോഗം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് കൊടകര കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ദ്രു തുടങ്ങിയവർ സംസാരിച്ചു ധാന്യം പഞ്ചായത്തും തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടപ്പിലാക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബാലകൃഷ്ണൻ സി ജോയ് കെ സദാശിവൻ ആന്റോ തൊടയൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ചവർക്കായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മട്ടത്തൂർ ഗ്രന്ഥശാല നിയന്ത്രിസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് പി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി അധ്യാപകൻ ടി ജെ ബേബി ക്ലാസ് നയിച്ചു ഇ എച്ച് സഹീർ കെ വി ഷാജു റഷീദ് എറത്ത് എന്നിവർ സംസാരിച്ചു കരിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി ഈ കാട്ടുപനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെയുള്ള ആന എഴുന്നള്ളിപ്പ് കാവടി തിറ എന്നിവയുണ്ടായി വീണ്ടും പ്രധാന വാർത്തകൾ ിൽ മിന്നൽ ചുഴിയിൽ വൻ കൃഷിനാശം അഞ്ഞൂറിലേറെ വാഴകൾ നശിച്ചു നിരവധി തെങ്ങുകൾ കടപുഴകി വീണു തലിക്കുളത്ത് രണ്ടു കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ മുഖ്യപ്രതി വാടനപ്പള്ളി സ്വദേശി ആഷിഖ് രക്ഷപ്പെട്ടു ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനെ അടിയന്തരമായി പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപം കൊർക്കഞ്ചേരി കൊടുങ്ങലൂർ സംസ്ഥാന നവീകരണ പ്രവൃത്തികൾ നിലച്ചു തകർന്ന റോഡിൽ യാത്ര ദുരിതമാകുന്നു അപകടങ്ങളും തുടർക്കതും